ഷംസീറിൻ്റെ ആ പ്രസ്താവനയെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു കാരണം ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊതുവേ ഇല്ലാത്തൊരു കാര്യം ഉണ്ട് തിരിച്ചറിവ് ഷംസീറിന് തിരിച്ചറിവ് ഉണ്ടായതിൽ ഞങ്ങൾ അങ്ങേ അറ്റവും ഒരു സ്പീക്കർ എന്ന രീതിയിലും ഒരു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എന്ന രീതിയിലും അത് ഞങ്ങൾ അംഗീകരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ ഈ വിവാദങ്ങളിൽ പറയുന്ന ദത്രാത്തേ ഓസബളെ അപ്പോൾ നിങ്ങൾ ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളൊരു വലിയൊരു ഭീകരവാദ സംഘടന അല്ലെങ്കിൽ ലഷ്കർ ഇ തൊയ്ബ ഒക്കെ പറയുന്ന രീതിയിലേക്കാണ് അങ്ങ് ആക്രോശിക്കുന്നത് ഒരു അവതാരങ്ങളിൽ നിന്ന് ചില സമയത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആർ എസ് എസ് എന്നൊരു ഒരു സ്ട്രെസ്സ് ചെയ്തിട്ടങ്ങ് പറയുന്നു അതൊരു പക്ഷേ ഒരു ഭീതി ഒരു സമൂഹത്തിനകത്ത് നിങ്ങൾ വിതച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ വിതയ്ക്കാൻ ശ്രമിക്കുന്നൊരു ഭീതിയുടെ ഒരു കാര്യമുണ്ട് ആ ഭീതി തന്നെയാണ് ഇപ്പൊ ഈ ചാനൽ ചർച്ചയിലും അങ്ങ് പരോക്ഷവും പ്രത്യക്ഷവുമായിട്ട് പല രീതിയിൽ അങ്ങ് വ്യാഖ്യാനിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് അങ്ങ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ആർ എസ് എസ് എന്ന് പറയുന്ന സംവിധാനത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഘടനാരൂപമുണ്ട് ആ ഘടനാരൂപമനുസരിച്ച് ആർ എസ് എസിനെ സംബന്ധിച്ചോട് അറിയുക അല്ലെങ്കിൽ അറിയിക്കുക എന്നുള്ളതാണ് ആർ എസ് എസ് അപ്പം സ്വാഭാവികമായിട്ട് എ ഡി ജി പി വന്നിട്ട് ആർ എസ് എസിൻ്റെ മേധാവിയെ കണ്ടതിന് പിന്നിൽ അതിനകത്ത് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ ഇടനിലക്കാരനായിട്ടാവാൻ ഒരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ പഠിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ആർ എസ് എസിൻ്റെ സർസംഗജാല കഴിഞ്ഞ രണ്ടാമത്തെ പദവിയിൽ നിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ആദരണീയനായിട്ടുള്ളത് എത്രത്തേ ഒസമളേ ആ ഒസമളയോട് ഒരു രാഷ്ട്രീയ ഡീലിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം വന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം അങ്ങേയറ്റം തെറ്റായിട്ടാണ് നിങ്ങൾ കരുതേണ്ടത് കാരണം ആർ എസ് എസിൻ്റെ ഒരു രീതി അനുസരിച്ച് കൊണ്ടു പല ആളുകൾക്കും അത് അറിയില്ല ഇപ്പം നമുക്കറിയാലോ പല 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 ഘട്ടങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് പല ചർച്ചകളും ആർ എസ് എസ് നടത്തിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഐ എസ് ആർ ഐയുടെ ചെയർമാനുമായിട്ട് ഇതേ സമയത്ത് തന്നെ ഏതെത്രയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അപ്പം ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസ് അതിൻ്റെ നൂറാം വർഷത്തിലേക്ക് കടക്കുകയാണ് സ്വാഭാവികമായിട്ട് ഒരു സാമൂഹിക സരസത ഉറപ്പുവരുത്തുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ ഈ സമൂഹത്തിലെ പല ആളുകൾ ആർ എസ് എസിനെ സമീപിക്കും സ്വാഭാവികമായിട്ട് ആർ എസ് എസ് ചില ആളുകൾ അങ്ങോട്ട് പോയി കാണുന്ന സാഹചര്യവും ഉണ്ട് ഇത് ഞങ്ങളുടെ ഒരു രീതി ാണ് ആ രീതിക്ക് അനുസൃതമാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എ ഡി ജി പി അദ്ദേഹം അവിടെ വന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിണറായി വിജയനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു സന്ദർശനത്തിന്റെ പേരിൽ നടത്തുന്ന ഒരു സന്ദർശനം ആകമാനം കേരളത്തെ ഒരു വലിയൊരു പ്രശ്നം സൃഷ്ടിക്കാനാണ് എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം നടത്തുന്നത് ശരിയല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ നമുക്കറിയാം ശരിയല്ല എന്ന അഭിപ്രായമുള്ള പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ആർ എസ് എസുമായിട്ട് ബന്ധം പാടില്ല എന്ന് വിചാരിക്കുന്ന പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആർ എസ് എസിന്റെ ചീഫിനെ കാണാൻ പോയാൽ അത് ശരിയല്ല എന്ന രാഷ്ട്രീയ നിലപാടുള്ള പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് ആർ എസ് എസ് ബാന്ധവുമുള്ള ഉദ്യോഗസ്ഥർ പ്രധാനപ്പെട്ട പദവികൾ ഉണ്ടാവാൻ പാടില്ല എന്ന പ്രഖ്യാപിത നിലപാടുള്ള പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് അവിടെയാണ് സംശയകരമായ ചില കാര്യങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങളെ കാണാൻ വേണ്ടി എ ഡി ജി പി വരുന്നു എ ഡി ജി പി ആവട്ടെ സവിശേഷമായി പരിഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കസേരക്കാരനാണ് അദ്ദേഹം നിങ്ങളുടെ ആളെ വന്ന് കാണുന്നു കണ്ടതിനെക്കുറിച്ച് വാർത്ത വരുമ്പോൾ നിങ്ങൾ ആദ്യം നിഷേധിക്കുന്നു അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പിന്നീട് അത് വെളിപ്പെട്ട് വരുന്നു അപ്പം നിങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു നിങ്ങൾ നിഷേധിക്കുന്നു ഇപ്പുറത്ത് ഇവർ നിഷേധിക്കുന്നു നിങ്ങൾ നിങ്ങളേതൊക്കെയോ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തുന്നു ഇവർ ചില ആ പൂരം റിപ്പോർട്ട് പൂഴ്ത്തുന്നു മൊത്തത്തിൽ എല്ലാവരും ചേർന്നൊരു കളി കളിക്കുകയാണെന്ന് സംശയിക്കാൻ പാകത്തിനുള്ള എല്ലാ ചേരുവകളും ഇവിടെ ഉണ്ട് പ്രിൻറ്റു അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും വിശദീകരിക്കണമെന്ന് കേരളം ആവശ്യപ്പെടുന്നത് അല്ല 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 അങ്ങനെയല്ല സാർ ഇതിനകത്ത് ഞാൻ പറയുന്നത് ഇതിനകത്ത് യാതൊരുവിധ കേരള സർക്കാരിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട എ ഡി ജി പി അദ്ദേഹത്തെ കാണാൻ പോയി എന്നുള്ളതിൻ്റെ പറഞ്ഞ ഔചിത്യമാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു സംഘടനാ സംവിധാനം അനുസരിച്ച് പറഞ്ഞത് അതിന് ഇടനിലക്കാരനായി നിൽക്കുന്ന ഒരാളല്ലാതെ അത്രത്തെ ഒസ്പബിൾ എന്ന് മനസ്സിലാക്കുക ഇതേ സമയത്ത് ഇദ്ദേഹം എ ഡി ജി പി ഇത്തേ പൊളിറ്റിക്കൽ ഇഷ്യുമായി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കാര്യത്തിന് വേണ്ടി ഒരു ഡീലുമായി ബന്ധപ്പെട്ട് പ്രകാശ് കണ്ടെങ്കിൽ നിങ്ങളത് ഓക്കെ അമിത്ഷായെ കണ്ടതെങ്കിൽ ഓക്കെ ഇത് സംഘത്തിന്റെ രണ്ടാമത്തെ ശ്രേണി നിൽക്കുന്ന ഒരാളെടുത്ത് ഇത്തരത്തിലുള്ള ഒരു അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള ഇടനിലക്കാരനായി വരുന്ന സമയത്ത് കടക്ക് പുറത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ആർ എസ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായി ഒരിക്കലും ഒരു ഇടനിലക്കാരനായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഡിസ്കഷൻ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നുണ്ട് അത് വ്യക്തത വരുത്തേണ്ടത് ഒന്ന് പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ നമുക്കറിയാം അന്വേഷണം നടക്കുന്നുണ്ട് ഒന്ന് എ ഡി ജി പിക്ക് പറയാം മറ്റൊന്ന് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മനസ്സ് തുറക്കേണ്ട കാര്യമാണ് പക്ഷേ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആളുകളുമായുള്ള ചർച്ച ആദ്യത്തെ സംഭവമല്ല അത് കെ കേരളത്തിലായിരുന്നാലും ഇപ്പൊ നോക്കൂ കേരളത്തിൽ ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം ഇപ്പൊ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യമായിട്ടുള്ള രണ്ടാവസ്ഥയിൽ നിൽക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് ആർ എസ് എസും ജമാത്ത് ഇസ്ലാമിയും നോക്കുവോ ആർ എസ് എസിന്റെ ജമാത്ത് ഇസ്ലാമിയുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർ എസ് എസിന്റെ മോഹൻജി ഭാഗവുമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട ആളുകൾ ചർച്ച നടത്തിയിട്ടുണ്ട് പക്ഷെ അത് അറിയുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ അന്നത്തെ ഡൽഹി ഗവർണറുടെ വസതിയിൽ നടന്ന ചർച്ചയിലാണ് ഈ വിഷയങ്ങള് പൊതുസമൂഹം ചർച്ചയാവുന്നത് കേരളത്തിലടക്കം ചർച്ചയാവുന്നത്